ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പൈൽ ഡയമീറ്റർ വെച്ച് പറഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ, ക്ലേ ഫ്രാക്ഷൻ ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അഡീഷണൽ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് വാല്യൂ 50 kPa അറ്റ് ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് 300 kPa അറ്റ് ദ 10 m ഡെപ്ത്. അപ്പോൾ പൈൽ ഡെപ്ത് 10 നമുക്ക് അസ്യൂം ചെയ്യാം, അസ്യൂം ചെയ്യല്ല, 10 m ഈ പറഞ്ഞ 100. അപ്പം നമ്മൾ പൈ ലെങ്ത് അതുപോലെ നമ്മൾ 10 m എടുക്കുവാണ്. ഓക്കെ, അസ്യൂം എൻ സി 9.7 α, എഫ് ഒ എസ് 2.5, ഫൈൻഡ് ദ സേഫ് ലോഡ്. ഓക്കെ, ഇവിടെ നമുക്ക് പൈൽ ഡെപ്ത് നമുക്ക് കിട്ടി 10 m, പൈൽ ഡയമീറ്റർ ഓക്കെ 0.4 m. ഓക്കെ, ഇത് രണ്ടും ഓക്കെയാണ്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസമുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാവിംഗ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ 50, യു സി സി വാല്യൂ ആണ്, കോഷൻ വാല്യൂ അല്ല, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ ആണ് ഗിവൺ, 50 ഉം 300 ഉം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വി ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് കോഷൻ എന്നിട്ടാവും നമുക്ക് എപ്പോഴും ഉണ്ട്, മറ്റേ സി ബാർ നമ്മുടെ ഈ ക്ലേ ആകുമ്പോൾ സി ബാർ എന്നിട്ടാവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി ബാർ എങ്ങനെ എടുക്കും? സി ബാറും ഈ പറഞ്ഞ ആവറേജ് വാല്യൂ ആകും. പക്ഷേ നമുക്ക് ഗിവൺ ഡേറ്റയിൽ ഗിവൺ കോഷനല്ല, ഗിവൺ യു സി സി ആണ്, യു സി സീൻ്റെ ഹാഫ് വാല്യൂ ആണ് നമ്മുടെ കോഷൻ്റെ വാല്യൂ. അപ്പം രണ്ടും വ്യത്യാസമുള്ള വാല്യൂസ് ആയതുകൊണ്ട് 50 + 300/2 175 എഴുതി, നമ്മുടെ സി ബാർ എന്തുവാണ്? 275 ഹാഫ് ആണ്, 87.5. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞുതരാം. എവിടെയാണ് ഈ പറഞ്ഞ സി ബാർ സി അല്ലെങ്കിൽ ഇപ്പം യു സി സി വാല്യൂ ഇൻ ഹാഫ് എത്രയാണ്? ഇപ്പം മുകളിൽ സി വാല്യൂ 25 താഴത്തെ സി വാല്യൂ 150 നേരെ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം എവിടെയാണ് ഈ പറഞ്ഞ 25 എന്ന് പറഞ്ഞ സി വാല്യൂ 150 എന്ന് നമുക്കറിയത്തില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം. അതായത് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് കൃത്യം ഡേറ്റ പറയും, ഈ ഒരു ഇത്ര ഡിസ്റ്റൻസിനകത്ത് ഇത് മാറുന്നു എന്ന് പറയും. ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് 50, ഏറ്റവും താഴെ 300. അപ്പം വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കോഷ്യൻ്റെ വാല്യൂ 25, ഏറ്റവും താഴെ കോഷ്യൻ്റെ വാല്യൂ 150 ആണ്. ഓക്കെ, എവിടെയാണ് മാറുന്നത് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നേരിട്ട് ഈ പറഞ്ഞ് 25 + 150/2 അടുത്ത് ഏകദേശം ഈ പറഞ്ഞ 87.5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ആ വാല്യൂ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് സി എൻ സി എ പി പ്ലസ് ആൽഫ സി ബാർ എ എസ്. ഓക്കെ, ഇനിയിപ്പം ഇത്ര ശ്രദ്ധിക്കുക, ഏറ്റവും താഴെ ടേമാണ്, അതായത് എൻട്രസ്റ്റിന് പൈല് തീരുന്ന പോയിന്റിൽ നമുക്കറിയാം, കൃത്യം പറഞ്ഞിട്ടുണ്ട്, 300 kPa ആണ് അവിടുത്തെ യു സി സി. അപ്പോൾ അവിടുത്തെ കോഷ്യൻ്റെ വാല്യൂ ഇത്രയാണ്, 300/2, അത് നേരെ പകുതി. അപ്പം ഇത്ര 150. അപ്പം അവിടുത്തെ സി എന്ന് വെച്ചാൽ 300/2 × 9 × π/4 നമുക്ക് നമുക്കറിയാം, പ്ലസ് ആൽഫ ഗിവൺ എ എസ് നമുക്കറിയാം. സി ബാർ, സി ബാർ എന്താണ്? ഈ സി ബാർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സംഭവമാണ്, അതായത് 87.5. എങ്ങനെയാണ് എവിടെ മാറുന്നത് നമുക്കറിയത്തില്ല, പക്ഷേ നമ്മൾ ഒരു ഡയറക്റ്റ് കറക്റ്റ് നടുക്ക് കാണാൻ മാറുന്നു നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ, ഏറ്റവും മുകളിലത്തെ വാല്യൂ പ്ലസ് ഏറ്റവും താഴത്തെ വാല്യൂൻ്റെ ഹാഫ്, അതാണ് അവിടുത്തെ ആവറേജ് വാല്യൂ, അതായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ആ ആവറേജ് വാല്യൂ ആണ് നമ്മുടെ ആ ടേമിൻ്റെ, അതാണ് ആവറേജ് കോഷൻ വാല്യൂ അലോങ് ദ പൈൽ ലെങ്ത്. ഓക്കെ, നമുക്ക് എവിടെയാണ് മാറുന്നത് അറിയത്തില്ല, സോ നമ്മൾ അങ്ങനെ എടുത്തു. അപ്പോൾ ആ രീതിയിലത്തെ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചേക്കുക. ഇനിയിപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക്, ഇനി ടു ലെയർ കോസി സോയിൽ. ഓക്കെ, നമ്മുടെ 400 mm ആണ് ഡയമീറ്റർ, ടോപ്പ് ലെയറിൻ്റെ ഡെപ്ത് പറഞ്ഞിട്ടുണ്ട് 5 m, അവിടുത്തെ കോഷ്യൻ 45, ബോട്ടം ലെയറിൻ്റെ കോഷ്യൻ 100, അസ്യൂമിങ് എഫ് ഒ എസ് 2 NC 9 α 0.5, ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് പൈൽ വിച്ച് ഹാസ് ടു ക്യാരി എ സേഫ് ലോഡ് ഓഫ് 380 kN. അപ്പം ക്വസ്റ്റ്യനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, ഡേറ്റ അഡീഷൻസ് ഉണ്ട്, സേഫ് ലോഡ് തന്നിട്ടുണ്ട്, പക്ഷേ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പൈൽ. അപ്പം ഇനീഷ്യൽ ലെങ്ത് 5 m ഉണ്ട്, അവിടെ സി 45, സെക്കൻഡ് ലെയർ നമുക്കറിയത്തില്ല, നമ്മൾ ആ ഒരു വാല്യൂവിനെ എക്സ് എടുത്തു, അല്ലേ പറ്റത്തില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അവിടുത്തെ സി പക്ഷേ 100 തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടേമിൽ മാത്രം നമുക്ക് എല്ലിൻ്റെ സ്ഥലത്ത് നമുക്ക് എക്സ് സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടി വരും, ബാക്കി നമുക്ക് ന്യൂമറിക്കലി ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്തുവാണ്, ക്യൂ യു ഈസ്ക്വൾ സി എൻ സി എ പി പ്ലസ് ആൽഫ സി ബാർ എസ്, നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഉണ്ട്, പ്രശ്നമില്ല. സേഫ് ലോഡ് 380, നമുക്കറിയാം സേഫ് ലോഡ് ഈസ്ക്വൾ ക്യൂ യു ബൈ എഫ് ഒ എസ്, അപ്പോൾ ക്യൂ യു എന്തായിരിക്കും, സേഫ് ലോഡ് ഇൻറ്റു എഫ് ഒ എസ്, നമുക്ക് 760 കിട്ടി. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നേരെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം, 760 ഈസ്ക്വൽ ടു നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ എഴുതുകയാണ്. ഇക്വേഷൻ ആദ്യത്തെ ടേം എന്താണ്, എൻഡ് റെസിസ്റ്റൻസിൻ്റെ സ്ഥലം ഇക്വേഷനാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഗിവൺ ഡേറ്റ ആയിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് സി എൻ സി എ പി, സീൻ്റെ വാല്യൂ അവിടുത്തെ ഗിവൺ വാല്യൂ ഇത്രയാണ്, 100. ഓക്കെ, 100 × NC 9 × π/4 × 0.4² +
ആൽഫ സി ബാർ എ എസ്. ഓക്കെ, ആൽഫ സി ബാർ എ എസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, രണ്ട് സെറ്റ് സി ഉണ്ട്, ആദ്യം 45 പിന്നെ 100. ഇത് പൈ ലെങ്തിൻ്റെ അലോങ് ദ പൈ ലെങ്ത് സ്കിൻ ഫ്ലക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് ഇനീഷ്യൽ ഡെപ്ത് 0 to 5 വരെ 45, ബാക്കി 5 തൊട്ട് എത്ര വരെ പോകുന്നു അതുവരെ നമുക്ക് 100 കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് ടേം അതായത് സ്കിൻ ഫ്ലക്ഷൻ ടേം സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം 0.5 × 45 അത് നമ്മുടെ അറിയാവുന്ന വാല്യൂ ആണ്, ഇൻറ്റു പൈ ഇൻറ്റു ഡി ഇൻറ്റു എൽ, പൈ ഇൻറ്റു 0.4 × 5 അതുവരെ നമുക്കറിയാം. പ്ലസ് അത് കഴിഞ്ഞുള്ള ടേം 0.5 × 100, അവിടുത്തെ സി എത്ര, 100 ഇൻറ്റു പൈ ഇൻറ്റു 0.4 × x, ആ വാല്യൂ നമുക്കറിയത്തില്ല. എല്ലിൻ്റെ വാല്യൂ നമ്മൾ എക്സ് കൊടുത്തു, സോൾവ് ഫോർ എക്സ്, എക്സ് 8.04 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ പൈലേക്ക് നിന്നിട്ടാണ് എക്സ് വാല്യൂ കൂട്ടുക, എന്തിൻ്റെ ഇനീഷ്യൽ നമ്മുടെ 5 അപ്പോൾ 5 + x എത്രയാണ്, എക്സ് കിട്ടി 8.04, ഓൾമോസ്റ്റ് 13 ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ടോട്ടൽ പൈ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് ഫുൾ വാല്യൂ തരാതെ ഫൈൻഡ് ദ അൺനോൺ വാല്യൂ ഓഫ് ദ പ്രത്യേകം ഒരു പർട്ടിക്കുലർ ലെയർ, ആ ലെയറിനെ കൂട്ടി നമ്മൾ ഫുൾ പൈലേക്ക് എഴുതി വെക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിവൺ ഇൻറ്റു ലൂസ് സാൻഡ്, അവിടുത്തെ ഗാമ ഫൈ എൻ ക്യൂ ഒക്കെ ഉണ്ട്, അതേപോലെ സ്ക്വയർ സെക്ഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ സെക്ഷൻ പൈലാണ്. ഓക്കെ, പിന്നെ സ്വിമ്മിംഗ് കെ 1.3, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പൈൽ. ലെങ്ത് ഓഫ് പൈൽ നമ്മുടെ ഇല്ല. ഓക്കെ, അപ്പം ഇവിടുത്തെ കണ്ടീഷനിലും മുമ്പത്തെ കേസിൽ ക്ലിയർ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് ഡയറക്റ്റ് ഇസ്ക്യൂണാസ് ക്വസ്റ്റ്യൻ ലെസ് ഓവ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ ഗാമ 17 തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റ ഗാമ 17, സി 30, സി ഇസ് ഗിവൺ ആസ് 30. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് നോട്ട് ഗിവൺ ആണ്. ക്വസ്റ്റ്യനകത്ത് സീൻ്റെ വാല്യൂ കാണുന്നില്ല, സി ഇല്ല, സി അല്ല, സി അല്ല, 35 ആണ്, 30 ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, സി അല്ല, 5 ആണ്, 30. ഓക്കെ, എൻ ക്യു 30 എഴുതി, എൻ ക്യു ഓൾസോ ഇസ് 30, കുഴപ്പമില്ല. സേഫ് ലോഡ് ഈസ് ഗിവൺ ആസ് 350, ഫൈൻ. ഫാക്ടർ ഓഫ് സേഫ്റ്റി 2, കെ 1.3. അപ്പോൾ ക്യു നമ്മുടെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ലെസ് ഓയിൽ ഇക്വേഷൻ നമ്മൾ എഴുതുക, ഗാമ ഡി സി എൻ ക്യു പ്ലസ് എ പി പ്ലസ് കെ ടാൻ ഡെൽറ്റ, അതൊക്കെ നമുക്കറിയാം, പ്രശ്നമില്ല. സാൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ഡി സി. ഇവിടെ ക്വസ്റ്റ്യനകത്ത് സോയിൽ പ്രൊഫൈൽ കൺസിസ്റ്റ് ഓഫ് ലൂസ് സാൻഡ്, ലൂസ് സാൻഡ് ആകുമ്പോൾ 10 ബി. ഓക്കെ, 10 × 0.4 4 മീറ്റർ നമ്മൾ എഴുതി. ക്യു യു എന്തുവാണ്, ഈ പറഞ്ഞ ഇവിടെ കിട്ടിയ 350 നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 നമുക്ക് സേഫ് ലോഡ് ഇൻറ്റു നമ്മുടെ എഫ് ഒ എസ് ആണ് നമ്മുടെ സേഫ് ക്യൂ യു കിട്ടുന്നത്, 700. ഓക്കെ, 700 = 2. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് പൈലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 4 മീറ്റർ വരെയാണ് നമ്മുടെ പൈലിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്ത്. 4 മീറ്റർ വരെ ആയിരിക്കും എന്തോ ആ പറഞ്ഞ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പ്രശ്നമില്ല, നമ്മൾക്ക് ഒട്ടും പൈലിൻ്റെ ലെങ്ത് നമുക്ക് അറിയത്തുമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യൽ ലെയറിൽ 4 മീറ്റർ വരെ ഈ പറഞ്ഞ ഓവർബോർഡും പ്രഷർ ഇൻക്രീസ് ചെയ്യും, 4 കഴിഞ്ഞിട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നൊരു തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇനീഷ്യൽ തിയറിയും പറയുന്നത്, 4 മീറ്റർ വരെ ഇൻക്രീസ് ചെയ്യും, 4 കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര മീറ്ററാണ് പോകേണ്ടത് നമുക്കറിയണം. ഓക്കെ, നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ഗാമ ഐസ് ഗിവൺ, ഡി സി നമുക്കിവിടെ കിട്ടി 4 മീറ്റർ എന്ന്, എൻ ക്യു അറിയാം, എ പി 30 × ഇവിടെ നമ്മുടെ സ്ക്വയർ സെക്ഷനായതുകൊണ്ട് 0.4 സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ സെക്ഷനാണ്, 5/4 ചെയ്ത് വെച്ചേക്കല് 0.4 സ്ക്വയർ, ബി ഇൻറ്റു ബി അല്ലെ ബി സ്ക്വയർ, അതാണ് നമ്മുടെ ഏരിയ അറ്റ് ദ എൻഡ് റെസിസ്റ്റൻസ്. പ്ലസ് നമുക്ക് സെക്കൻഡ് ടേമിലേക്ക് വരുവാണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്താ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്കൻഡ് ടേം നമുക്കിവിടെ പടം വരച്ചിരിക്കുന്ന പോലെ ഇനീഷ്യൽ ഒരു ലെയർ വരെ നമ്മുടെ പൈൽ ലെങ്ത് 4 മീറ്റർ നമ്മൾ അസ്യൂം ചെയ്യും. കാരണം എന്താണ്, ക്രിട്ടിക്കൽ ഡെപ്ത് 4 ആണ്. അപ്പോൾ 4 വരെ, പിന്നെ 4 കഴിഞ്ഞു, അത് എത്ര നമുക്കറിയത്തില്ല. ക്രിട്ടിക്കൽ ഡെപ്ത് 4 കിട്ടി, അപ്പോൾ 4 കഴിഞ്ഞ് എത്രയോ വരെ പോകണം. ഓക്കെ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം 4 വരെ ഒരു സെറ്റും സ്കിൻ ഫ്രഷൻ ടേം നമ്മൾ ആദ്യം 0 to 4 എടുക്കും, ബാക്കി 4 മുതൽ ബാക്കി എക്സ് വരെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഓക്കെ, അപ്പം അത് പറയുമ്പോഴത്തേനും നമുക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് ടേം എഴുതുതുടങ്ങുവാണ്, സെക്കൻഡ് ടേമാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കെ ടാൻ ഡെൽറ്റ സിഗ്മ ആവറേജ് പറയാം. ഓക്കെ, കെ ഇൻ്റെ വൈ 1.3, ടാൻ ഡെൽറ്റ 5 ഇസ് ഗിവൺ ആസ് 30. സോ ടാൻ 30 × നമ്മുടെ ആദ്യത്തെ സിഗ്മ ആവറേജ് ബാർ, ആവറേജ് ബാർ എങ്ങനെ എഴുതുന്നത്, ഏറ്റവും മുകളിൽ 0, നമ്മുടെ 4 മീറ്റർ ആകുമ്പോഴത്തേനും 4 × അവിടുത്തെ ഗാമ
ഫോർ ഇൻറ്റു സെവൻറ്റീൻ ഓക്കെ അതിൻ്റെ ഹാഫ് അപ്പം സീറോ പ്ലസ് സെവൻറ്റീൻ ഇൻറ്റു ഫോർ ബൈ ടു ഇൻറ്റു നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് എന്തുവാണ് 4 മീറ്റർ ആയിട്ടേ ഉള്ളൂ. സോ കറസ്പോണ്ടിങ് അവിടുത്തെ എ എസിൻ്റെ വാല്യൂ ഫോർ ഇൻറ്റു പോയിൻറ്റ് ഫോർ ഇൻറ്റു ഫോർ അതായത് ഫോർ ബി എൽ. നമ്മൾ പണ്ടത്തെ സെക്കുലർ കണ്ടീഷനിലൊക്കെ നമ്മൾ എഴുതുന്ന പൈ ബി എൽ ആണ് ഇവിടെ ഫോർ ബി ഇൻറ്റു എൽ. ഓക്കെ അത് നമ്മൾ എഴുതി പ്ലസ് വൺ പോയിൻറ്റ് ത്രീ ടെൻ തേർട്ടി പ്ലസ് പിന്നെ ഇവിടുത്തെ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പതിനേഴ് ക്രിട്ടിക്കലിൽ താഴ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്തുവാണ് പിന്നെ അങ്ങോട്ട് നമുക്ക് ഈ പറഞ്ഞ സെയിം വാല്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ് സെവൻറ്റീൻ ഇൻറ്റു ഫോർ വരെ കണ്ടിന്യൂ ചെയ്യണം, വ്യത്യാസമില്ല. ഓക്കെ അപ്പോൾ അവിടുത്തെ ആവറേജ് പോർഷൻ നമ്മൾ പതിനേഴ് എട്ട് നാല് എഴുതി ഇൻറ്റു ഫോർ ഇൻറ്റു പോയിൻറ്റ് ഫോർ ഇൻറ്റു ആ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, വി ടേക്ക് ഇറ്റ് ആസ് എക്സ്. അപ്പം ഒന്നാമത്തെ പോയിന്റ് വ്യത്യാസം വന്ന പോയിൻറ്സ് എന്താണ് എ പി മേസും ആണ്. എ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ സെക്ഷൻ ആൻഡ് ബി സ്ക്വയർ. അതുപോലെ എ എസ് സ്കിൻ ഫ്ലക്ഷൻ്റെ എല്ലാം എന്താ പൈലെങ്ക് വരുമ്പോഴത്തേനും എന്താ ക്രോസ് സെക്ഷൻ കയറിയ സ്ക്വയർ ആൻഡ് ഫോർ ബി എൽ. നമ്മൾ പണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പൈ ബി എൽ ആണ്, അതെന്താണ് അത് ഫോർ സർക്കുലർ സെക്ഷൻ. ഇത് സ്ക്വയർ ആകുമ്പോഴത്തേനും ഫോർ ഇൻറ്റു ബി ഇൻറ്റു വെൽ. ഓക്കെ നമുക്ക് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 2.575. അപ്പോൾ ഇനീഷ്യൽ നമ്മുടെ ഫോർ കിടപ്പുണ്ട്, ഏതാ നമുക്ക് ക്രിട്ടിക്കൽ ഫോർ ഉണ്ട്, അത് കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫോർ പ്ലസ് നമ്മുടെ 2.575 ചെയ്യുക, വി ഗെറ്റ് ആൻസർ 6.575 മീറ്റർ. അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനകത്ത് ഡിഫൈൻ ദ ലെങ്ത് ഓഫ് ദിസ് പൈപ്പ്. ഇതൊന്ന് ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ.